श्रीराम राम राम श्रीरामचन्दराय श्रीराम राम राम श्रीरामभदराजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाय श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदिरमतां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ രമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന വൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശരികപ്പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോണ പറഞ്ഞു തുടങ്ങിയാൾ ശരികപ്പൈതൽ അത് കഥ പറയാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം ഇത് പറയുമ്പോൾ എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്യാൻ സഹായിക്കണം എൻ്റെ നാവിന്മേൽ വന്നു വാഴണം ദേവി അങ്ങനെ എൻ്റെ നാവിന്മേൽ നടനം ചെയ്യണം ഞാൻ ഇത് പാടുമ്പോൾ വാരി തന്നിൽ തിരമാലകളെന്നപോലെ കടലിൽ നിന്ന് തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നായി അടിക്കുന്ന പോലെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ശ്രീരാമസ്തുതിയോട് പറഞ്ഞു തുടങ്ങാനാണ് കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവഭക്തി സംഭവൻ ദേവൻ വാരടമുഖൻ മമപ്രാരാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുകനാരതമെന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ

അതിനാദ്യം വേണ്ടത് അത് പാരായണം ചെയ്യുന്ന വ്യക്തി നല്ലൊരു ഈശ്വര വിശ്വാസി ആയിരിക്കണം എന്നതാണ് എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് കേരളത്തിലെ പ്രമുഖ സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ രാമായണം പാരായണം ചെയ്യുന്ന കാഴ്ചയാണ് മന്ത്രിയായിരുന്ന കാലത്ത് പൂജാരിയുടെ അടിവസ്ത്രത്തെ പോലും മോശമായ രീതിയിൽ പരാമർശിക്കുകയും സമൂഹത്തിന് മുൻപിൽ അവയെ പരിഹാസ്യമാക്കിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം യാതൊരു ഭക്തിയും ഇല്ലാത്ത ദൈവവിശ്വാസി അല്ലാതിരുന്ന ഈ മനുഷ്യന് ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റം നോക്കൂ ഇന്നിപ്പോൾ രാമായണ മാസത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ജി സുധാകരൻ ഇത് വായിക്കുമ്പോൾ ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം കാര്യമെന്ന് ഓർത്തു പോവുകയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആസാചരണത്തിലും വിശ്വാസമുണ്ടോ എന്നത് വലിയ ചോദ്യമാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത് സീറോ ഫൈവ്